മണി മുതൽ ഇന്ന് പുലർച്ചെ രാവിലെ സുബഹി വരെയും അതിനുശേഷവും നാടിന്റെ പല ഭാഗത്തു നിന്നും ഡോർ ടു ഡോർ വാതിലുകളിൽ നിന്ന് വാതിലുകളിലേക്ക് ഈ നാട്ടുകാരായ സഹോദരന്മാരുടെ വീടുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി സ്നേഹത്തിന്റെ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ നന്മയുടെ അതിന്റെ എല്ലാം അപ്പുറത്ത് മേലായ റബ്ബിന്റെ സന്ദേശം അവരെ കേൾപ്പിക്കാൻ വേണ്ടി കയറി വന്ന ഒരുപാട് സഹോദരന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും ആദർശ പ്രബോധനത്തിന്റെയും അതിനുവേണ്ടിയുള്ള ത്യാഗത്തിന്റെയും കാലം കഴിഞ്ഞിട്ടില്ല. പട്ടുമെത്തയിലും ചില്ലുകൊട്ടാരങ്ങളിലും ഇരുന്ന് ആദർശത്തെ നയിക്കേണ്ട കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിനേക്കാളും മലമുകളിലേക്ക് കയറിച്ചെന്ന് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന വിധത്തിലായിരുന്നു വിളിച്ചതിലേറെ ആളുകൾ ഇവിടെ വന്നുകൂടുകയും ഈ സ്നേഹക്കിറ്റുമായി നന്മയുടെ സ്നേഹത്തിന്റെ സൌഹാർദ്ദത്തിന്റെ സതുപദേശത്തിന്റെ ഗുണകാംക്ഷയുടെ കിറ്റുമായി ഈ പ്രദേശങ്ങളിലേക്ക് ഓടിയെത്തിയത്. സഹോദരന്മാരെ, ഏകദേശം കൃത്യമായി പറയാൻ ആവില്ലെങ്കിലും ലക്ഷത്തിൽ താഴെയെങ്കിലും വീടുകളിലേക്ക് കയറി ചെല്ലുകയും അവിടെയുള്ള മനുഷ്യന്മാരിലേക്ക് സ്നേഹത്തിന്റെ സൌഹാർദ്ദത്തിന്റെ ആ സന്ദേശം എത്തിക്കുകയും ചെയ്യാൻ സാധിച്ചു എന്നത് അള്ളാഹു ഇവിടെ കൂടിയവരെ ഇന്നലെ രാത്രി മുതൽ എത്തിയ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുക. ഇത് നാളെ പരലോകത്ത് ഒരു ജാരിയായ അമലായി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രദേശങ്ങളിൽ ഇസ്ലാഹിന്റെ സന്ദേശമെത്തിച്ച പൂർവികന്മാരായ കാരണവന്മാരുടെ വിയർപ്പു തുള്ളികളിൽ നിന്ന് വളർന്നു വന്ന ആദർശത്തിന്റെ ഈ കരുത്ത് അള്ളാഹു തആല മനുഷ്യന്റെ നന്മക്കും മാനവിക ഐക്യത്തിനും നാട്ടിന്റെയും രാജ്യത്തിന്റെയും ഗുണകരമായ വികസനത്തിനും അതോടൊപ്പം സർവശക്തനായ റബ്ബിന്റെ പൊരുത്തത്തിനും വേണ്ടി എന്നും നിലനിൽക്കുമാറാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുക. സഹോദരന്മാരെ, ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ച ധാരാളം ആളുകളുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വയനാട് ഒരു ഡോർ ടു ഡോർ നടത്തുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എൻലൈറ്റനിംഗ് കോൺഫറൻസ് എന്ന പേരിൽ ആ ഒരു സമ്മേളനം നടത്തണമെന്നും, കേവലം ഒരു സമ്മേളനത്തിന്റെ പ്രൌഢിക്ക് വേണ്ടിയല്ല, ഈ ഒരു വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിന്റെ പേരു പറഞ്ഞ് അവിടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ സ്നേഹത്തിന്റെ ദൂതുമായി സമീപിക്കണമെന്നും, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ദഅ്‌വാ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ബാക്കി വന്ന ഈ ഒരു കൊല്ലക്കാലത്തിനിടയിൽ ബാക്കി വന്ന മൂന്ന് ജില്ലകളിൽ ഒരു ജില്ലയുടെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡോർ ടു ഡോറിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് വയനാടായതുകൊണ്ട് ഒന്നുകൂടി അതിൽ പങ്കെടുക്കാൻ ആവേശത്തോടുകൂടി വരാൻ ആഗ്രഹിച്ച പല ആളുകളും ഉണ്ട്. പക്ഷേ പലർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ദഅ്‌വാ രംഗത്ത് ശക്തമായ സാന്നിധ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലി മദനി പരപ്പനങ്ങാടി, അവരുടെ പിതാവ് ഇന്ന് രാവിലെ 7:30 മരണപ്പെട്ടത്. കുഞ്ഞാലി മദനിയുടെ സഹോദരൻ, ഇളയ സഹോദരൻ മുഹമ്മദ് ഈ ഡോർ ടു ഡോറിന്റെ, കേരളത്തിൽ തന്നെ ഡോർ ടു ഡോറിന്റെ കൃത്യമായ ഒരു നേതൃത്വം നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ആളാണ്. ഇന്നലെ മുതൽ അദ്ദേഹം ഇവിടെ സജീവമായിരുന്നു. പിതാവിന്റെ മരണവാർത്ത കേട്ട് അദ്ദേഹം തിരിച്ചുപോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ പലരും ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ആ ജനാസയിൽ പങ്കെടുക്കാൻ. ഇന്ന് 4 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം. ഞങ്ങളിൽ പലരും അവിടെ പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആ കുടുംബത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആ മരണപ്പെട്ടുപോയ ആ കുടുംബനാഥന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും നമുക്കും അള്ളാഹു തആല ഈ ദീനിന്റെ കാര്യത്തിൽ പരീക്ഷണങ്ങളില്ലാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഉളിയിലെ കാറാട് സ്വദേശിയായ
ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരൻ അഷ്റഫ് സാഹിബ്, അദ്ദേഹം രോഗിയായി കിടക്കുകയും ഇന്നിവിടെ വരാൻ പറ്റാത്ത ഒരു അതി ദാരുണമായ ഒരവസ്ഥയിലാണ്. ഒരുപാട് രോഗികൾ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഒരുപാട് ആഗ്രഹിച്ചവർ പലതരത്തിലുള്ള തടസ്സങ്ങളുമായി ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗികൾക്കൊക്കെ ശിഫയും സമാധാനവും ക്ഷമയും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, വിഷ്ണൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആ പ്രസക്തിയും അതിന്റെ പ്രവർത്തനത്തിനെ പറ്റിയും ഒരു ചെറിയ നഖചിത്രം ഈ കഴിഞ്ഞ സംസാരത്തിൽ കൂടി അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ദീർഘമായൊരു പ്രസംഗം ചെയ്യാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പലതും മനസ്സിലാക്കി തരാനും ഈ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യമായ ആശയ പ്രബോധനം നടത്താനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വിഷ്ണൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതൊരു സംഘടനാ രൂപത്തിൽ ഒരു പാർട്ടിക്ക് വേണ്ടി വേറെ പാർട്ടി ഉണ്ടാക്കിയ ഒരു വിഭാഗമല്ല. ഒരിക്കലും ഒരു പാർട്ടി കൊണ്ടേ ഇസ്ലാമിക പ്രബോധനം നടത്തൂ എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മളാരും തന്നെ. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ കേരളത്തിൽ തന്നെ പൂർവികന്മാരായി 1920-കളുടെ ആരംഭത്തിൽ 1922-ലാണ് യഥാർത്ഥത്തിൽ ഒരു സംഘടനാ രൂപത്തിലും ഒരു പാർട്ടി രൂപത്തിലും ഈ പ്രസ്ഥാനത്തിനും ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിനും ആളുകളും അർത്ഥവും ചില ഘടകങ്ങളുമൊക്കെ ഉണ്ടായത് 1922-ലാണ്. അതിന്റെ എത്രയോ മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തു തന്നെ കേരളക്കരയിൽ ഇസ്ലാം വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇവിടെയുള്ള മതപ്രബോധനങ്ങൾ പള്ളികളിൽ കൂടി, അതുപോലെ തന്നെ നാടുകളിൽ കൂടി, അങ്ങാടികളിൽ കൂടി, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൂടി ഇസ്ലാഹി പ്രബോധനത്തിന് ശരികൃത്യമായ ആ ഊടും പാവും ഉണ്ടാക്കിയ, അതല്ലെങ്കിൽ കല്ലിട്ട് വളർത്തിയെടുത്ത ആ മഹാന്മാരായ മനുഷ്യന്മാരാരും ഒരു പാർട്ടിയുടെ ബലത്തിലല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെയോ ദീനി പ്രവർത്തനത്തെയോ കെട്ടിപ്പടുത്തത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കായിയുടെ മണ്ണിൽ മകനെ കൊണ്ടുപോയി അവിടെ വെച്ച് ഭാര്യയെയും വെച്ചുകൊണ്ട് ദീനി പ്രബോധനത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ആരായിരുന്നു പ്രസിഡന്റ്, ആരായിരുന്നു സെക്രട്ടറി, ആരായിരുന്നു കൺവീനർ, ആരായിരുന്നു അധ്യക്ഷൻ, ആരായിരുന്നു ഉദ്ഘാടകൻ? ഒന്നുമുണ്ടായിരുന്നില്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, ഒറ്റക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതി പ്രവർത്തിച്ച, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപദേശത്തോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മഹാന്മാരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ തുടർച്ചയും വളർച്ചയും മാത്രമാണിത്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് ഒരു സംഘടനാ സ്വഭാവങ്ങളും ആൾക്കൂട്ടങ്ങളും അധ്യക്ഷനും ഉദ്ഘാടകനും കൺവീനറും പ്രസിഡന്റും സെക്രട്ടറിയും എന്നത് നമ്മുടെ നാട്ടിന്റെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടായി എന്നതൊഴിച്ചാൽ സംഘടനയ്ക്ക് വേണ്ടി സംഘടനയുണ്ടാക്കിയതല്ല എന്ന് ഇതിന്റെ പ്രവർത്തകന്മാരാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഒരു നൂറ്റാണ്ട് കാലമായി ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പാർട്ടിക്കും സംഘടനക്കും അതിലുള്ള സ്ഥാനമാനങ്ങൾക്കും ഒരിക്കലും പ്രാധാന്യം നൽകിയിട്ടില്ല. വേണ്ടി വന്നപ്പോൾ ഞാൻ പുളിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, മഹാനായ ഉമർ മൗലവി റഹിമഹുള്ള എന്ന മനുഷ്യൻ, അദ്ദേഹം ഹറമിലെ പ്രബോധകനായിരുന്നു, മസ്ജിദുൽ ഹറാമിലെ ഔദ്യോഗികമായ പ്രബോധകനായിരുന്നു. അവിടെ നിന്ന് അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ മസ്ജിദുൽ ഹറാമിലെ പണ്ഡിതന്മാർ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, അവിടെ തന്നെ പഠിച്ചു വളർന്ന് പണ്ഡിതനായ മനുഷ്യൻ ഹറമിലെ ഔദ്യോഗികമായ പ്രബോധകനായി ദാഴിയായി നിലനിൽക്കാൻ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരടക്കമുള്ള ഭരണകൂടത്തിലെ ഔദ്യോഗിക നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ, നിർബന്ധിച്ചപ്പോൾ, എനിക്ക് മക്കാരാജ്യത്തല്ല പ്രബോധനം നടത്തേണ്ടത്, ഇവിടെ പ്രബോധനം നടത്താൻ ഭരണകൂടങ്ങളും പണ്ഡിതന്മാരുമുണ്ട്, ഞങ്ങളുടെ നാട്ടിലേക്കാണ്, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി അറിയാത്ത ഞങ്ങളുടെ നാട്ടിലേക്കാണ് പ്രബോധന പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞ് എല്ലാ സ്ഥാനമാനങ്ങളും വിട്ടെറിഞ്ഞ് ഇറങ്ങിത്തിരിച്ച
അതുപോലെയുള്ള മനുഷ്യന്മാർ. അദ്ദേഹം ഒരുപാട് കാലം സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിർബന്ധിതമായ സാഹചര്യത്തിൽ അഥവാ സംഘടനയുടെ നേതൃത്വത്തിൽ അറിയപ്പെടാതെ തന്നെ അദ്ദേഹം നാട്ടിലിന്റെ മുക്കുമൂലകളിൽ നടന്ന് പ്രബോധനം നടത്തിയിട്ടുണ്ട്. മഹാനായ കെ പി മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഞങ്ങളുടെയൊക്കെ പലരുടെയും ഗുരുനാഥനാണ് കെ പി മുഹമ്മദ് മൗലവി, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ പിൽക്കാലത്ത് ഒരു സംഘടിത സ്വഭാവത്തിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇത് ഒരു ദീനി പ്രബോധനം ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ദൈവത്ത് ആ ദൈവത്ത് നടത്താൻ ഒരു മൈക്ക് കെട്ടുകയോ ഇതുപോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയോ പന്തലൊരുക്കുകയോ വേണമെന്നില്ല. തന്റെ ഭാര്യയോട്, തന്റെ മക്കളോട്, തന്റെ സ്വന്തക്കാരോട്, തന്റെ കൂട്ടുകാരോട്, തന്റെ സഹപ്രവർത്തകന്മാരോട് കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രാമപ്രദേശത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചാൽ പോലും, ഒരു ചായ കുടിക്കാൻ വേണ്ടി കാലി ചായക്ക് ഹോട്ടലിൽ കയറിയാൽ പോലും ആ ഹോട്ടൽ ഉടമയെ പരിചയപ്പെട്ട് ഒരു നല്ല കാര്യം അദ്ദേഹത്തെ ആ ഓർമ്മിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടായിരുന്നു അതിനുള്ള മുക്കാലെടുത്ത് അതിന്റെ കൂലി വിലയും കൊടുത്ത് തിരിച്ചുപോയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ കെ സി അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പുളിക്കൽ മദീനത്തുലുലൂമിലെ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ ആളുകൾ, മദീനത്തുലുലൂമിലെ വിദ്യാർത്ഥികൾ ഇന്നവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് പഴയകാല ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി. അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായ അലവി മൗലവിയുടെ കൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളുണ്ട്. ചെറിയ ചെറിയ ഓരോരോ സ്ഥലങ്ങളിൽ ഒരു കൊച്ചു ആവശ്യത്തിന് വേണ്ടി ഒരു കടയിൽ കയറിയാൽ പോലും അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഒരു നല്ല കാര്യം, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുകയും കുരിച്ചു വരുമ്പോ ഞങ്ങളോട് പറയും, കേട്ടെങ്കിൽ കേട്ടോട്ടെ, ഒന്ന് മനസ്സിലാക്കോട്ടെ, അതല്ലെങ്കിൽ പഠിച്ചവനോടെങ്കിലും നമുക്ക് പറയാലോ. ആ കാലഘട്ടത്തിലെ ദൈവത്ത് അതായിരുന്നു, ആ കാലഘട്ടത്തിലെ പ്രബോധനം അതായിരുന്നു. അന്ന് അദ്ദേഹം അവർക്കൊന്നും മൈക്ക് കെട്ടിക്കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല, ഇതുപോലെ സ്റ്റേജ് ഒരുക്കാനും സംവിധാനങ്ങൾ ഒരുക്കാനും ആളുണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനത്തിന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെയും തുടർച്ചയിലും വളർച്ചയിലും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഈ ഒരു പ്രബോധനത്തിന് വേണ്ടിയാണ്. എന്താണ് പ്രബോധനം? ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാട് എന്നും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ സതകൂനു ഫിത്തനുൻ കഖിതഇ ലൈലിൽ മുസ്ലിം യസ്ബിഹു റജുൽ മുഅ്മിനൻ വയംസി കാഫിറൻ വയംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറ. ഇരുട്ട് വരുന്നത് പോലെ നാശം സമൂഹത്തിൽ വരും. രാവിലത്തെ വിശ്വാസി വൈകുന്നേരം അവിശ്വാസിയായി, വൈകുന്നേരത്തെ വിശ്വാസി രാവിലത്തെ വിശ്വാസിയായി മാറുന്ന അത്രമാത്രം കൂരിരുട്ട് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ തുടക്കത്തിലോ നടുക്കോ ആണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെന്തെല്ലാമുള്ള ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, ആ പൂർവകാല സമുദായത്തെ ചാണിന് ചാണായി പിൻപറ്റുന്ന അന്ധവിശ്വാസങ്ങളാണ് ഒരു ഭാഗത്ത്, ഇസ്ലാമിൽ നിന്ന് എത്രയോ അകന്നുപോയ അടിസ്ഥാനപരമായ തൗഹീദിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലുള്ള, അതിൽ ഒരിക്കലും അംഗമാകാൻ പറ്റാത്ത വിധത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് കടന്നുപോയ, അഖീദകൾ തെറ്റിപ്പോകുന്ന മനുഷ്യന്മാരുടെ അബദ്ധമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും, മറുഭാഗത്ത് അധർമ്മങ്ങൾ കൂത്തുകുത്തുകയാണ്. സമുദായം വെല്ലുവിളി നേരിടുമ്പോൾ, സമുദായത്തിന്റെ അസ്തിത്വം പോലും വെല്ലുവിളി നേരിടുമ്പോൾ, ആരിൽ നിന്നും സഹായമില്ലെങ്കിൽ റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പ്രാവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നേരെ ആകാശത്തിലേക്ക് കൈയുയർത്തേണ്ട വിശ്വാസികളായ മുസ്ലിം സമുദായത്തിലെ മുതിർന്നവരും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും പടച്ചവനെപ്പറ്റി ബോധമില്ലാതെ തിന്മയുടെ അക്രമത്തിന്റെ തോന്നിവാസത്തിന്റെ ദൈനികമായ അരാജകത്വത്തിന്റെ മദ്യത്തിന്റെ പണക്കൊഴുപ്പിന്റെ അതിശക്തമായ പൈശാചികത്വത്തിൽ അധർമ്മത്തിലേക്ക് പോകുന്നു. ഒരു ഭാഗത്ത് വിശ്വാസവും ദീനുമുണ്ട്, പക്ഷേ അന്ധവിശ്വാസമാണെങ്കിൽ മറുഭാഗത്ത് അന്ധവിശ്വാസം നിലനിർത്തിക്കൊണ്ട് അധർമ്മത്തിലേക്ക് പോകുന്ന മനുഷ്യൻ
ഇപ്പുറത്തിനെയും ഇപ്പുറത്ത് അവരുടെ ആദർശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ആദർശം ആരുടെ കൂടെയുണ്ടോ അവരുടെ പിന്നിന്റെ പിന്നിലാണ് നടക്കേണ്ടതെങ്കിൽ ഈ ആദർശത്തോടുകൂടി ഞങ്ങൾ നടക്കും. എവിടെയും സമുദായത്തിന്റെ നന്മക്കോ സമുദായത്തിന്റെ ഭദ്രതക്കോ രാജ്യത്തിന്റെ നന്മക്കോ ഈ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ ഒരിക്കലും എതിരായിരിക്കുകയില്ല. മുസ്ലിം ഐക്യത്തിന്റെ ഈ വിഭാഗം ഈ കൂട്ടായ്മ എതിരായിരിക്കുകയില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ നേരിന്റെ മാർഗത്തിലാണെങ്കിൽ ആ നേരിന്റെ മാർഗത്തിൽ നടക്കണം, അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കണം എന്ന് ബോധമുള്ളവരും ചിന്തിക്കുന്നവരും ആ നിലയ്ക്ക് വിശ്വസിച്ച് തൗഹീദി മുവഹ്ഹിദുകളായി മരിക്കണമേ, മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് തന്നെ മരിക്കണമേ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളാരും സംഘടനയിൽ കൂട്ടമായി ചെന്ന് വലിയ ശക്തി ഉണ്ടാക്കി ബലമുണ്ടാക്കി ആരുടെയെങ്കിലും മലിപ്പെടുത്തത്തിനല്ല മരിച്ചു പോകുന്നത്. നേരെ മറിച്ച് ഒറ്റക്കൊറ്റക്കാണ് നമ്മൾ മരിച്ചു പോവുക. ആ ഒറ്റക്കൊറ്റക്ക് മരിച്ചു പോകുമ്പോൾ പഠിപ്പിച്ച പോലെ നമ്മുടെ ദീന് ശരിയാവണം, നമ്മുടെ ദുനിയാവ് ശരിയാവണം, നമ്മുടെ ജീവിതം നന്നാവണം. എന്റെ ദീന് നീ എനിക്ക് ശരിയാക്കി തരണമേ, എന്റെ ദീനൊരു വർഗീയതയുടെ ദീനാക്കരുത്, ഒരു കലഹത്തിന്റെ ദീനാക്കരുത്, തർക്കത്തിന്റെ ദീനാക്കരുത്, ദീനു കൊണ്ട് നാശം ഉണ്ടാക്കരുത്, ദീനു കൊണ്ട് ജനങ്ങൾക്ക് അപകടമുണ്ടാവരുത്. എന്റെ ദീന് എന്റെ മനസ്സ് ശുദ്ധമാകാൻ, എന്റെ ജീവിതം ശുദ്ധമാകാൻ, എന്റെ കുടുംബം എന്റെ മക്കളും ശുദ്ധമാകാൻ, ഈ രാജ്യത്ത് നന്മ വരാൻ ഉള്ള പറ്റുന്ന ആ വിശ്വാസം ആ ദീൻ എനിക്ക് ആ നിലക്ക് ദീന നീ എനിക്ക് നന്നാക്കി തരണമേ. വാസ്ലിഹിലി ദുനിയാ അല്ലതീ ഫീഹാ മആസി, എനിക്ക് ജീവിക്കാനുള്ള ഈ ദുനിയാവ് ഈ നാട്ടുകാരോടൊപ്പമാണ് എനിക്ക് ജീവിക്കാനുള്ളത്, ഈ മണ്ണിലാണ് എനിക്ക് ജീവിക്കാനും മരിക്കാനുമുള്ളത്. അതുകൊണ്ട് ഈ ജീവിതം നന്നാക്കി തരണമേ. കലഹിച്ചും കഷ്ടപ്പെട്ടും ചീത്ത വിളിച്ചും പോര് വിളിച്ചും കാപ്പറാക്കിയും മുട്ടതാക്കിയും അങ്ങനെയൊന്നും ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങള് ഈ ദുനിയാവ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ദുനിയാവ്. വാസ്ലിഹിലി ദുനിയാ അല്ലതീ ഫീഹാ മആസി, വാസ്ലിഹിലി ആഖിറതീ അല്ലതീ ഇലൈഹാ മആദി, ഇനി ഇവിടെ എങ്ങനെയൊക്കെ ആയിരുന്നാലും എന്തൊക്കെ അപകടങ്ങളും ഭിന്നതകളും തർക്കങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും കട്ടപ്പാടുകളും എന്തൊക്കെ ഉണ്ടായിരുന്നാലും ശാശ്വതമായി നാളെ ചെല്ലാനുള്ള ആ പരലോകം, എനിക്ക് നാളെ മടങ്ങിച്ചെല്ലാനുള്ള പരലോകം, അല്ലാഹുവേ ആ പരലോകം എനിക്കിനി നന്നാക്കി തരണമേ. അതോടൊപ്പം പരലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് വജ്അലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, ഈ ജീവിതം എന്തെല്ലാം നന്മകളുണ്ടോ പഠിച്ചവനെ, നീ വിചാരിച്ച നീ ഇഷ്ടപ്പെട്ട എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണമേ. വജ്അലിൽ മൗത റാഹത്തല്ലി മിൻ കുല്ലി ശർറ്, എല്ലാ ശർറിൽ നിന്നും തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും പരലോകത്ത് അപകടം വരാവുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കണമേ പഠിച്ചവനെ ഞങ്ങളുടെ മരണം. ഈ ഒരു അഞ്ചു കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ സഹോദരന്മാരെ. വിഷ്ടം ആരോടും തർക്കിക്കാനല്ല, ആരെയും എതിർക്കാനല്ല, ആരെയും വെല്ലുവിളിക്കാനല്ല, നേരെ മറിച്ച് ഒരു നൂറ്റാണ്ട് കാലമായി ഈ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് അതിനേക്കാളേറെ മതരംഗത്ത് എല്ലാ മതവിശ്വാസികളുടെ മുമ്പിലും സത്യസന്ധരായി പ്രവർത്തിച്ച മഹാന്മാരായ നേതാക്കന്മാർ കെ എം മൗലവി, സി ഡി സാഹിബ്, ഇ മൊയ്ദ് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ മൗലവി, ഇ കെ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വിവിധങ്ങളായ മേഖലകളിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിത്തീർത്ത ആ മഹാന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈ ഒരു ശ്രേണിയിൽ ശൈലിയിൽ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ഇതിൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഈ ശൈലിയിൽ ഈ കൂട്ടായ്മയിൽ തെറ്റുണ്ടെങ്കിൽ അതാര് പറഞ്ഞാലും ഏതൊരു കുട്ടി പറഞ്ഞാലും ആ തെറ്റ് സ്വീകരിക്കാൻ തിരുത്താൻ തയ്യാറാണ് എന്ന ആ വിനയത്തിന്റെ മനസ്സോടുകൂടി, എന്നാൽ തെറ്റില്ലാതെ ആരെങ്കിലും മസിൽ പവറിനോ ആൾ പവർ കൊണ്ടോ ആണ് എങ്കിൽ
ഈ ആദർശം ഒരു കാലഘട്ടത്തിലും അബൂജാഹിലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും മുന്നിൽ ആദർശം മുട്ടുമടക്കാത്ത പോലെ തന്നെ ഒരാളുടെയും മുമ്പിൽ മുട്ടുമടക്കുന്നതല്ല. ആദർശം സത്യത്തിന് വേണ്ടി ജീവിക്കും, സമാധാനപരമായി ജീവിക്കും എന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സർവശക്തനായ അള്ളാഹു സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നന്മയിലും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളോടൊപ്പവും ഈ സമുദായത്തിന് വേണ്ടിയും ഈ നാടിന്റെയും സമുദായത്തിന്റെയും ഒരുമക്കും നന്മക്കും വേണ്ടിയും പടച്ച തമ്പുരാന്റെ താല്പര്യത്തിന് വേണ്ടി പ്രത്യേകിച്ചും ജീവിച്ച് നന്മകൾ പ്രചരിപ്പിച്ച് വിശ്വാസികളായി നല്ലവരായി മരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അധർമ്മങ്ങൾ, ഭിന്നിപ്പുകൾ, തകർപ്പൻ ചിന്താഗതികൾ ഇതിൽ നിന്നെല്ലാം അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമത്തിൽ ഈ യോഗം തുടങ്ങി വെച്ചതായി.